നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ദേശീയപാത 66 അപകട കെണിയാവുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ദേശീയപാതയിൽ ഉണ്ടായ അപകടങ്ങളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 79 പേരാണ് മരിച്ചത്. പരിക്കേറ്റവർ വേറെയുമുണ്ട്. സുരക്ഷാ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ദേശീയപാത 66 ഭാഗമായ മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ മുതൽ പൊന്നാനി വരെയുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ നടന്നത് 719 വാഹനാപകടങ്ങൾ. 79 പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരും അനവധി, രക്ഷപ്പെട്ടവർ വേറെ. 2022 ഓഗസ്റ്റ് മുതൽ 2024 നവംബർ വരെയുള്ള മാത്രം കണക്കാണിത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ഇതുവരെ 550 വലിയ അപകടങ്ങളും 200 ചെറിയ അപകടങ്ങളുമാണ് ഉണ്ടായത്. പൊന്നാനി സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ അപകട മരണം ഉണ്ടായത്. പരിക്കില്ലാതെ രക്ഷപ്പെടുന്നവരുടെ കണക്കെടുത്താൽ ഇതിലും നീളും. ദേശീയപാതയിലെ സുരക്ഷാ വീഴ്ചകളാണ് അപകടം വിളിച്ചു വരുത്തുന്നത് എന്നാണ് ആക്ഷേപം. ഇടിമുഴിക്കൽ മുതൽ തലപ്പാറ വരെയുള്ള 11 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിലുള്ളത്. ഈ 2 വർഷത്തിനിടയിൽ 30 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മരണം സംഭവിച്ചതിന് പുറമേ കൈകാലുകൾ നഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പോഴും കോമയിൽ നിൽക്കുന്ന ആളുകൾ പോലും ഉണ്ട് ആക്സിഡൻ്റ് ആയിട്ട്, അതിൽ നിന്ന് മോചനം നേടാതെ. അപ്പോൾ അത് കൃത്യമായി ഒരു സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതിൻ്റെ ഫലമായി, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വാളുകൾ താൽക്കാലികമെങ്കിലും അത് വെക്കാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. നിർമ്മാണ പ്രദേശങ്ങളിൽ ആവശ്യമായ സൂചനാ ബോർഡുകളും ലൈറ്റുകളും ഒരുക്കാതിരിക്കുന്നത് അപകടം വർദ്ധിപ്പിക്കുന്നു. പലയിടങ്ങളിലും കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അപകടകരമായ രീതിയിലായിരുന്നു സ്ഥാപിച്ചത്. പല ബീമുകളും റോഡുകളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെയുള്ള ഗതാഗത ക്രമീകരണം പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അപകടകരമായ വിധത്തിൽ കുഴികളും കോൺക്രീറ്റ് ബാരിക്കേഡുകളും റോഡ് നീളെ ഇപ്പോഴും കിടക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയിട്ടും സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ നിർമ്മാണ കമ്പനി വീഴ്ച തുടരുകയാണ്. വിഷയം ബന്ധപ്പെട്ടവർ മുഖവിലക്കെടുക്കാത്തതാണ് മരണനിരക്ക് കൂടാനിടയാക്കിയതെന്നും ഇനിയെങ്കിലും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും പി അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. റോഡിൽ പൊലിയുന്നത് ഒരുപാടധികം മനുഷ്യജീവനുകളാണ്, ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ. ബന്ധപ്പെട്ടവർ ഇനിയും കണ്ടില്ലെന്ന് നടിക്കുന്നത് പൊതുജനത്തോടുള്ള ക്രൂരതയാണ്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. പ്രദേശവാസികൾക്ക്, യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. ഈ റോഡ് അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും KNRC വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ ഈ അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇപ്പം 30 ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചേളാരി ഭാഗത്ത്, അതേപോലെ തായച്ചേളാരി ഭാഗത്തെല്ലാം യൂട്ടൺ, അതെല്ലാം വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ യൂട്ടണുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ ജനങ്ങൾക്കുള്ളത്. ജനങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ വളരെ ധിക്കാരപരമായിട്ടും കൂടിയാണ് KNRC ഞങ്ങൾ പിന്നെ ജനങ്ങളോട് പെരുമാറുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ 1 മുമ്പ് ഈ സിഗ്നൽ ബോർഡുകളൊന്നും ഇവർ സ്ഥാപിക്കുന്നില്ല. കഴിഞ്ഞ 1 മുമ്പ് പടപ്പറമ്പിലെ 2 19 20 വയസ്സായ 2 ഇവിടെ ജീവൻ പൊലിഞ്ഞത്, ഇവിടെ കിടന്നിട്ട്. എൻ്റെ മുന്നിലാണ് ഈ മരണം നടക്കുന്നത്. കാരണം അന്ന് ഈ റോഡ് അടച്ചു കിടക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടികൾ 100-120 സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ നേരെ ഇതിലെ ഇറങ്ങിപ്പോവാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ടാൽ തന്നെ അറിയാം, അന്ന് ഇവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചില്ല. അപകട സ്ഥിരമാണ്, റോഡ് അപകടങ്ങൾ സ്ഥിരമായിട്ട് ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമുക്കായിട്ട് തോന്നുന്നത്. കാരണം തലേ ദിവസമുള്ള റോഡ് രാത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ചേഞ്ച് വരുത്തി അത് അതിൽ പോകുന്ന യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ രാവിലെ പോയ അതേപോലെ തന്നെ ഒരു തിരിച്ചു വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അപകടം ഉണ്ടാകുന്നത് കൂടുതലും അങ്ങനെയാണ്.